അയ്യോ ചെടിയും കൂടി കുടുങ്ങിപ്പോയി. ആ കഴിഞ്ഞ ചിങ്ങം 1-ാം തീയതി നമ്മുടെ നാട്ടിലെത്തിയ കലിയൻ ഇന്ന് രാത്രിയോടുകൂടി നമ്മുടെ നാട്ടിൽ നിന്നും പോകുകയാണ്. ഇനി ഈ കർക്കിടമാസത്തെ ഭരണം കലിച്ചി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇന്ന് കലിയൻ പോണ സമയത്ത് കലിയന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെ ഒരു വിവരണമാണ് തരുന്നത്. ഒന്ന് നമ്മൾ കൃഷി സംബന്ധമായിട്ടുള്ളതാണ് മൊത്തം കാര്യങ്ങളും. അതിൽ ഇത് കരി, നിലം ഉഴാൻ ഉപയോഗിക്കുന്ന കരി. ആ കരി ഈ ആലയുടെ അട്ടത്ത് വെക്കുന്നത്. പിന്നെ ഇത് നുകം, അതായത് കാളയെ ഉഴാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ കാള ഭൂരി, അതും നുകം ഇതിൽ വെക്കുന്നു. പിന്നെ പാടം നികത്തുന്നതിനും മറ്റുമായി ഉപയോഗിക്കുന്ന അല്ല ഇത് വള്ളിച്ചെരുപ്പ്, അതായത് ഞാട്ടി നടാനും മറ്റും പാകത്തിന് ചളി പാകമാക്കിയെടുക്കുന്നതാണ് ഇത് വള്ളിച്ചെരുപ്പ്. ഈ വള്ളിച്ചെരുപ്പ് അതേപോലെ തന്നെ ആലയട്ടത്ത് വെക്കുന്നു. പിന്നെ ഇത് കട്ട ഉടയ്ക്കുന്ന കട്ടാമുട്ടി, ഇതും അതേപോലെ തന്നെ ആലയുടെ അട്ടത്ത് വെക്കുന്നു. അടുത്തത് കൈക്കോട്ട്, ഈ കൈക്കോട്ടും ആലയുടെ അട്ടത്ത് വെക്കുന്നു. പിന്നെ നമ്മുടെ ആലയിലേക്കുള്ള കാളയുടെയും പശുവിൻ്റെയും മറ്റും രൂപമാണ് ഇത്. ഓരോന്നായി ആലയിലേക്ക് വെക്കുന്നു. ഇതെല്ലാം കാള, പോത്ത്, പശു തുടങ്ങിയുള്ളതാണ്. പിന്നെ കലിയന് കൊടുക്കാനുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇത്. അങ്ങനെ കാളയെല്ലാം ഇതിലെത്തി, ഇനി കലിയന് കൊടുക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ കാര്യമായിട്ട് ചോറ്, പുഴുക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം സാധാരണ കണ്ടുവരുന്നത് ചിരട്ടയിൽ വെച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ അത് വെച്ച് കൊടുക്കുന്നു. പിന്നെ കൂടാതെ തേങ്ങാപ്പൂൾ, തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പൂളായിരിക്കും. അതുകൂടാതെ ചക്ക, കലിയന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഇത് കഴിഞ്ഞാൽ പിന്നെ ചക്ക നമ്മൾ എടുത്തുപയോഗിച്ചാൽ ടേസ്റ്റ് ഇല്ല എന്നാ പറയുക, കലിച്ചി തിന്നതിൻ്റെ ബാക്കി എന്നൊക്കെയാ പറയുക. കലിച്ചി നമ്മളൊരു പുച്ഛമായി കാണുന്ന കാര്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കലിയന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി കലിയൻ പോണ സമയത്ത് കലിയന് വേണ്ടി നമ്മൾ വിളിക്കുന്നത്, ഇപ്പം ഇത്രയും സാധനങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കലിയനെ വിളിക്കുകയാണ്. കലിയനെ വിളിക്കുന്നത് കലിയാ കലിയാ മാണിക്യ കലിയാ വിത്തും കാളേ ആളെ അടിയാരെയൊക്കെ ഇവിടെ വെച്ചിച്ചു പോയിക്കോളിയോ. കലിയാ കലിയാ മാണിക്യ കലിയാ ചക്കേ മാങ്ങേ ആളെ അടിയാരേം വിത്തും കാളെ എല്ലാം ഇവിടെ വെച്ച് ചോയ്ക്കോളിയോ. ഇങ്ങനെ ആണ് കലിയന് വേണ്ടി ഇങ്ങായിട്ട് ചെല്ലുന്നത്. അത് ഈ സമയത്ത് നമ്മൾ വീടിന് 3 ചുറ്റ് ഒരു ചൂട്ടിനെ 3 അണറായിട്ട് കെട്ടി അതിൽ 3 അണറിനും തീ കൊടുത്ത് അതുമായി ഈ കൂടുമായിട്ട് പുരക്കു ചുറ്റും നടന്ന് ശേഷം നമ്മൾ നല്ലവണ്ണം ചക്ക ഉണ്ടാകുന്ന ഒരു പ്ലാവിൻ്റെ മുരട്ട് ഈ കൂട് നിക്ഷേപിക്കുക ചെയ്യുന്നത്. നിക്ഷേപിക്കല്ല, വെക്കുക. അതാണ് കലിയന് കൊടുക്കുന്നത്. ഓക്കെ. കല്യാ കല്യാ കൊണ്ടു.
ചൂടിടിച്ചു.